വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കില്ലേ. മലയാള പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് നമ്മൾ എന്ന ചിത്രത്തിൽ കൂടി അഭിനയ ലോകത്തേക്ക് എത്തിയ നടൻ ജിഷ്ണു. താരത്തിന്റെ അകാല വേർപാടുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ് നടൻ രാഘവനും ഭാര്യ ശോഭയും. ജിഷ്ണുവിന്റെ വേർപാടിൽ വർഷങ്ങൾ കഴിയുമ്പോൾ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് രാഘവൻ. 1987 കിളിപ്പാട്ട് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുവെങ്കിൽ കൂടിയും ജിഷ്ണു ആദ്യമായി നായകവേഷത്തിലെത്തിയത് കമൽ സംവിധാനം ചെയ്ത് 2002 പുറത്തിറങ്ങിയ നമ്മൾ എന്ന ചിത്രത്തിൽ കൂടിയായിരുന്നു. നായകനും വില്ലനുമൊക്കെയായി എത്തിയിട്ടുള്ള ജിഷ്ണു അവസാനം അഭിനയിച്ച ചിത്രം റെബേക്ക ഉതുപ്പ് കിഴക്കെ മലയാളം. ചെറുപ്പം മുതൽ അഭിനയത്തിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ കൂടിയും 1987 ശേഷം നിരവധി ചിത്രങ്ങളിൽ അവസരങ്ങൾ ലഭിച്ചു. എന്നാൽ തനിക്ക് അവനൊപ്പം പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അവൻ തന്നെ അതെല്ലാം മനസ്സറിഞ്ഞ് വേണ്ട എന്ന് വെക്കുകയായിരുന്നു. സിനിമയിൽ വേണ്ടത്ര ശ്രദ്ധ നേടാൻ കഴിയാതെ വന്നപ്പോൾ മറ്റു ബിസിനസ് നോക്കാൻ ജിഷ്ണു ശ്രമം നടത്തി. അങ്ങനെ സർക്കാർ പിന്തുണയോടെ കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടപ്പാക്കാൻ വേണ്ടി സൊസൈറ്റി ഫോം ചെയ്തു. ഓരോ സ്റ്റേജിലും അതിന് ഓഫീസുകൾ ഉണ്ടാക്കി. അതിന്റെ ഭാഗമായി ഇന്ത്യ മുഴുവൻ കറങ്ങേണ്ട സാഹചര്യമായപ്പോൾ നിന്നു തിരിയാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥ വന്നു. ഇതിനിടയിലാണ് അണപ്പല്ലുരഞ്ഞ് നാവിൽ മുറിവുണ്ടായത്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ അതത്ര കാര്യമാക്കിയില്ല. മരുന്നു പോലും കഴിച്ചില്ല. വല്ലാത്ത വേദന വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഫംഗസ് ബാധ ഉണ്ടായാൽ അത് ലോക്കോപ്ലാക്കി എന്ന ക്യാൻസറിന് സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് ഡോക്ടർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ നാട്ടിലെത്തിയപ്പോൾ RCCയിൽ പോയി കാണിച്ചു. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അന്ന് പ്രശ്നമില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന വരികയും MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ പറയുകയുമായിരുന്നു. അത്യാവശ്യമായ സർജറി വേണമെന്നായിരുന്നു അവരുടെ അഭിപ്രായം. എന്നാൽ ആ സമയത്ത് രണ്ടു ചിത്രങ്ങളുടെ വർക്കിലായിരുന്നു ജിഷ്ണു. ഒരു തമിഴ് പടവും ട്രാഫിക്കിന്റെ ഹിന്ദി പതിപ്പും. സർജറി കഴിഞ്ഞാൽ കുറച്ചു നാളേക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കുറച്ചു ദിവസത്തെ സാവകാശം ഡോക്ടർമാരോട് ചോദിച്ചു. ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു സർജറി. അത് വിജയകരമായി നടത്തി. സർജറിക്ക് ശേഷം സ്പീച്ച് തെറാപ്പി നടത്തി. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തൊണ്ടയിൽ ഒരു മുഴ പോലെ വന്നു. ശ്വാസനാളം മൂടുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടറിനടുത്തേക്ക് ചെന്നു. തുടർന്ന് കീമോ ചെയ്തു. പുറത്തു നിന്ന് കൊണ്ടുവന്ന വില കൂടിയ മരുന്നുകൾ ഓരോ ദിവസവും ശരീരത്തിൽ കയറ്റിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ശരീരത്തിൽ കയറണമെങ്കിൽ മിനിമം 3 മണിക്കൂർ എടുക്കും. ആ സമയത്തൊക്കെ അവൻ സന്തോഷവാനായിരുന്നു. വീണ്ടും അവൻ ആവശ്യത്തോടെ ഞങ്ങൾക്കിടയിലേക്ക് വന്നു. എല്ലാം ഈശ്വരന്മാർക്കും നന്ദി പറഞ്ഞു. വീണ്ടും അസുഖം വന്നപ്പോഴാണ് അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. ശരീരം നന്നായി ക്ഷീണിച്ചിരുന്നു. കൈയും കാലും ചലിപ്പിക്കാൻ പോലും കഴിയാതെയായി. ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് സംസാരിച്ച് കമ്പനി ഉണ്ടാക്കിയ അവന് ഒരു നിമിഷം സംസാരിക്കാൻ കഴിയാതെയായി. ഏതെങ്കിലും ഒരു അച്ഛൻ കണ്ടു നിൽക്കാൻ കഴിയുമോ ഈ അവസ്ഥ? മലയാളം പോലെ ഹിന്ദിയും ഇംഗ്ലീഷും അനായാസം കൈകാര്യം ചെയ്യാൻ അവന് കഴിയുമായിരുന്നു. ജിഷ്ണുവിനെ ഒരു ദിവസം പോലും കാണാതെയിരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. സീരിയലിൽ അവസരങ്ങൾ വന്നുവെങ്കിൽ കൂടിയും ഞാൻ പോയില്ല. അവസാന നാളുകളിൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഷർട്ടിന്റെ ബട്ടൺ സഴിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഒരു ചെറിയ കാറ്റ് വന്നാൽ പോലും വേദനിക്കുന്ന ശരീരമായിരുന്നു. ഞങ്ങളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി അവൻ ഒന്നും പറയില്ല. ശരീരത്തിൽ 2 തുളയിട്ടിരുന്നു. ഒന്ന് ഭക്ഷണം കഴിക്കാനും മറ്റൊന്ന് മൂത്രമെടുത്ത് കളയാനും. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്. തനിക്ക് 75 വയസ്സായി. എന്തെങ്കിലും പറ്റിയാൽ അവനെ ആര് നോക്കുമെന്നായിരുന്നു ആദി. ആ അവസ്ഥയിൽ ധൈര്യം തന്നത് അവനാണെന്ന് അദ്ദേഹം പറയുന്നു. കോഴിക്കോട് RIC പഠിക്കുമ്പോൾ ജിഷ്ണുവിന്റെ ജൂനിയറായിരുന്നു ധന്യരാജൻ. എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ചവർ. മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ക്യാൻസർ വന്ന ആദ്യഘട്ടം മുതൽ ഞങ്ങൾക്ക് മാത്രമല്ല അവൾക്കും ധൈര്യം പകരുന്നത് ജിഷ്ണുവായിരുന്നു എന്നാണ് രാഘവൻ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.